ओम 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 ओंकार नाद ब्रह्ममे आत्मविलोंकार नाद ब्रह्ममे हे ओंकार नाद ब्रह्ममे ஆத்மாவிலோங்கார நாத பிரம்மமே ஏ ஓங்கார நாத பிரம்மமே ஆங்காரமாகும் மாய தன்னோடு சேர்ந்து நின்னு ஆங்காரமாகும் மாய தன்னோடு சேர்ந்து நின்னு ஓங்கார சப்தம் சக்தி கர்மம் தொடர்ந்து வந்து ஓங்கார சப்தம் சக்தி கர்மம் தொடர்ந்து வந்து ஓங்கார நாத பிரம்மமே ஆத்மாவிலோங்கார நாத பிரம்மமே ஏ ஓங்கார நாத பிரம்மமே நாதம் அதிங்கல் நின்ன ஞானமுதயமாயி ஞானம் ரூபம் தரிச்ச கர்மலோகமுண்டாயி நாதம் அதிங்கல் நின்ன ஞானமுதயமாயி ஞானம் ரூபம் தரிச்ச கர்மலோகமுண்டாயி கர்ம காயங்கள் எல்லாம் ஆங்காரத்தில் நின்னுண்டாயி கர்ம காயங்கள் எல்லாம் ஆங்காரத்தில் நின்னுண்டாயி கர்மம் தொடர்ந்திடுவான் சக்தி உதயமாயி கர்மம் தொடர்ந்திடுவான் சக்தி உதயமாயி ஓங்கார நாத பிரம்மமே ஆத்மாவில் ஓங்கார நாத பிரம்மமே ஏ ஓங்கார நாத பிரம்மமே ஆத்மாவில் ஓங்கார நாத பிரம்மமே ஏ ஓங்கார நாத பிரம்மமே நாத பிரம்மமே பரமானந்த சுபானந்த வரதாயகனே கருணாநிதியே சரணாகத நில்கனியணமே ஹரிநாராயண குரு நாராயண பரமானந்த சுபானந்த வரதாயகனே கருணாநிதியே சரணாகத நில்கனியணமே ஆசிக்கும் நன்மகள் நல்குன தெய்வத்தே ஆசிக்கும் நன்மகள் நல்குன தெய்வத்தே ஆசிக்கும் நன்மகள் நல்குன தெய்வத்தே ஆசிக்கும் நன்மகள் நல்குன்ன தெய்வத்தை ஆசிக்கும் நன்மகள் நல்குன்ன
അടിയങ്ങൾക്ക് ഭാഗ്യം തന്ന പരിശുദ്ധമുള്ള ദൈവമേ, ഈ ലോകത്തിൽ കോടാനുകോടി ജന്മങ്ങൾ അന്ധകാരത്തിൽ അലയുമ്പോൾ ബന്ധുവാകുന്ന ദൈവത്തെ കണ്ടറിഞ്ഞ് ആനന്ദമായി ജീവിക്കുവാനുള്ള പരമഭാഗ്യം ഏഴകൾക്ക് അനുവദിച്ച പരിശുദ്ധമുള്ള ദൈവമേ, കരുണയുള്ള ദൈവമേ കനിയണമേ നിത്യവും സ്വരൂപനായ ദൈവം തൻ്റെ പ്രകൃതി ലോകത്തിൽ തന്നിൽ നിന്ന് ജന്മമെടുത്ത സർവാത്മാക്കൾക്കും ദർശനം നൽകുവാൻ, അനുഗ്രഹം നൽകുവാൻ, ആ സൂക്ഷ്മാവസ്ഥയുടെ സ്ഥൂലാവസ്ഥയെ സ്വീകരിച്ചുകൊണ്ട് മനിൽ അവതാരമായി വന്ന വാഴ്ചയാണ് ശുഭാനന്ദ വാഴ്ച. ആ അവതാര വാഴ്ചയെ കാണുവാനും നാമനിയമാദികളെ സ്വീകരിക്കുവാനും അനുസരിച്ച് ജീവിക്കുവാനും പരമഭാഗ്യം ലഭിച്ച ഓമന സന്താനങ്ങളെ, ഈ ഞായറാഴ്ചയുടെ ഈ ധന്യവേളയിൽ ഈ സന്നിധാനത്തിൽ ഓടിയെത്തുവാനും ആരാധനയിൽ പങ്കെടുക്കുവാനും അവസരം ലഭിച്ചിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. സർവശക്തിയുടെ തിരുനാമത്തിൽ നമ്മുടെ ഈ കേരളത്തിലും കേരളത്തിന് വെളിയിലും വിദേശ രാജ്യങ്ങളിലും ഇപ്പോൾ ഈ തിരുനാമത്തിൽ ഈ സ്മരണയോടെ കഴിയുന്ന അനേക ലക്ഷം സന്താനങ്ങളുണ്ട്. അവിടങ്ങളിലെല്ലാം, ആ ഹൃദയങ്ങളിലെല്ലാം ഈ ആനന്ദത്തിൻ്റെ അലയൊലികൾ എത്തുകയും ആനന്ദിക്കുകയും ചെയ്യുമാറാകട്ടെ. സർവശക്തി ഈ ലോകത്തിലേക്ക് പ്രത്യക്ഷമായി വന്നത് സർവരെയും രക്ഷിക്കാനാണെന്നുള്ളത് സർവർക്കും അറിവുള്ളതും അനുഭവമുള്ളതുമായ കാര്യമാണ്. ഇന്നിപ്പോൾ ഈ സന്നിധാനത്തിൽ ആദ്യമായി വന്നിട്ടുള്ളവർക്ക് ഒഴികെ എല്ലാവർക്കും അറിയാം ശുഭാനന്ദ ദിവ്യരൂപം അവതാരമായി വന്നിരിക്കുന്നത് കലിയുഗ രക്ഷകനായിട്ടാണ്. കാരണം പല വിധത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന്, പലതരത്തിൽ പലയിടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിച്ചിട്ടുള്ള അനുഭവങ്ങൾ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചാലും അനേകം അനുഭവങ്ങൾ ഓരോരുത്തർക്കും പറയാറുണ്ടാകും. അങ്ങനെ ബാഹ്യമായ പലവിധ രക്ഷകൾ നൽകി നിങ്ങളെ ഈ ലോകത്തിൽ സ്വസ്ഥമായി നിലനിർത്തുന്നത് എന്തിനു വേണ്ടിയാണ്? സമ്പൂർണമായ രക്ഷ നിങ്ങളിൽ അനുഭവമാക്കുന്നതിന് വേണ്ടിയാണ്. ബാഹ്യമായ രക്ഷകൾ മാത്രമല്ല, അതുകൊണ്ട് മാത്രം ഒരു ജന്മം പൂർത്തിയാകുന്നില്ല, അത് ഈ ലോകത്തിലെ ജീവിതത്തിന് വേണ്ടി മാത്രമാണ്. ഈ ലോകത്തിൽ ജീവിക്കാൻ അയച്ചത് ആരെയാണ്? ആത്മാവിനെയാണ്. ആ ആത്മാവിൻ്റെ സമ്പൂർണ്ണ രക്ഷ, അത് ആ ഉത്ഭവസ്ഥാനത്തേക്ക് അഥവാ പരമാത്മരൂപത്തിലേക്ക് ലയിക്കുമ്പോൾ മാത്രമാണ്. ആ ലയനം നടക്കുന്നതിനാവശ്യമായ ഉപകരണങ്ങളാണ്
ഈ ലോകത്തിൽ കൊണ്ടുവന്ന് താൻ നിയമിച്ച് നിലനിർത്തിയിരിക്കുന്ന എന്താണ് ആ സാധനങ്ങൾ, ആ ഉപകരണങ്ങൾ എന്താണ്? സ്വർഗപുരം പണി ചെയ്യും സാമഗ്രികൾ സത്യവും ധർമ്മവും തന്നെ. ചെയ്യുമ്പോഴാണ് സ്വർഗമായി തീരുന്നത്. സ്വർഗത്തിൽ നിന്ന് സ്വർഗത്തിലേക്കേ സ്വീകരണമുള്ളൂ, നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്വീകരണമില്ല. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ, ഈ നരകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ആത്മാവിൽ സ്വർഗം അനുഭവമാകണം. അങ്ങനെ അനുഭവമാകുന്നവരെ മാത്രമേ സ്വർഗസ്ഥനായ ദൈവം തന്നോട് ചേർക്കുകയുള്ളൂ. സർവരക്ഷയ്ക്ക് വേണ്ടിയാണ് വന്നത്, ഭേദബുദ്ധി ഒന്നുമില്ല. പക്ഷേ എല്ലാത്തിനും അതിൻ്റേതായ നിയമമുണ്ട്, എല്ലാത്തിനും അതിൻ്റെതായ നിയമമാണ്. ആ നിയമപ്രകാരമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് തന്നെ നിയമത്താലാണ് ലോകത്തെ നിയന്ത്രിക്കുന്നതും രക്ഷിക്കുന്നതും. അപ്പൊ നിയമജ്ഞനാകുന്ന ദൈവത്തിൻ്റെ നിയമത്തെ പാലിച്ച് ജീവിക്കുന്നവർക്ക് ഈ ലോകത്തിൽ ദേഹത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗമാത്മാവിൽ അനുഭവമാകും. അതിൻ്റെ പ്രകാശമാണ്, അതിൻ്റെ തിളക്കമാണ് ഈ ആരാധനയിൽ കൂടിയും കുടുംബാരാധനകളിൽ കൂടിയും മറ്റു വ്രതാനുഷ്ഠാനങ്ങളിൽ കൂടിയും താരാസ്തുതിയിലൂടെയും തീർത്ഥാടനത്തിലൂടെയും ജന്മനക്ഷത്ര മഹോത്സവങ്ങളിലൂടെയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. സ്വർഗസ്ഥനാകുന്ന ദൈവം നിയമിച്ച് നിലനിർത്തിയിരിക്കുന്ന ഈ സ്വർഗത്തിൻ്റെ അലയൊലികളാണ്, അല്ലെങ്കിൽ തിളക്കമാണ്. അതനുഭവിക്കുന്നവർ എന്താണ് തീരുമാനിക്കേണ്ടത്? കൂടുതൽ കൂടുതൽ അതെനിക്ക് വേണം എന്നാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പൊ ആഗ്രഹം ഒന്നിനും പാടില്ല എന്ന് പറയുന്ന പിന്നെ ഇത് ആഗ്രഹിക്കാമോ എന്ന് ചോദിച്ചാൽ, ആർത്തി ഉണ്ടെങ്കിലേ ഇത് ലഭിക്കുകയുള്ളൂ. ഈ കാര്യത്തിലുള്ള ആർത്തി ഉണ്ടെങ്കിലേ ഈ കാര്യം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് ലഭിക്കുകയില്ല. ആവശ്യമുള്ള കാര്യങ്ങളിൽ ആർത്തി ഉണ്ടാവേണ്ടതിന് പകരം ആവശ്യമില്ലാത്തതിലാണ് ആർത്തി വർദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ലോകത്തോട് കൂടുതൽ ബന്ധമുണ്ടാകുന്നത്. അങ്ങനെ ബന്ധമുണ്ടാകുമ്പോൾ സ്വർഗത്തിൽ നിന്നുള്ള ബന്ധം അകന്നു പോവുകയാണ്, അറ്റുപോവുകയാണ്. നമുക്ക് വേണ്ടത് എന്താണ്? സ്വർഗപിതാവിനോടുള്ള ബന്ധമാണ്. ആ ബന്ധത്തെ നിലനിർത്തുന്നതിനുള്ള വ്യവസ്ഥകളാണ് ഈ ലോകത്തിൽ ദൈവശക്തി തന്നെ നേരിട്ട് വന്നു എന്നുകൊണ്ട് വ്യവസ്ഥപ്പെടുത്തി അനുഭവമാക്കുന്നത്. ആ വ്യവസ്ഥയുടെ ഈ ലോകത്തിലെ നാമം എന്താണ്? ആത്മബോധോദയ സംഘം എന്നാണ്. ആ ആത്മബോധോദയ സംഘത്തിലൂടെ നൽകുന്ന ഓരോന്നും ഒന്നും അതിൽ നിന്ന് മാറ്റിവെക്കാനില്ല. എല്ലാം ആത്മരക്ഷയ്ക്കുള്ള, ആത്മമോക്ഷത്തിനുള്ള വഴികളാണ്. അപ്പോൾ ഇന്നും അനേകം ആളുകൾ സത്യം കേട്ടു, ഈ ആദർശത്തെ അവർ സ്വീകരിച്ചിരിക്കുകയാണ്. ഇന്നു മുതൽ അവരുടെ സർവസ്വവും ഗുരുവാണ്. ആ അറിവിൽ നിന്നുകൊണ്ട് അവർ ജീവിക്കുമ്പോഴാണ് ആ അനുഭവം ഉണ്ടാകുന്നത്, അല്ല എങ്കിൽ ഉണ്ടാവുകയും. എൻ്റെ സർവസ്വമായി എനിക്ക് എൻ്റെ ഗുരുവാണ് ഉള്ളത് എന്നുള്ള ചിന്തയോടുകൂടി, ആ അറിവിൽ കൂടി ആർക്കൊക്കെ ജീവിക്കാൻ കഴിയുന്നു അവർക്കെല്ലാം ഇതിൽ നിന്നുള്ള അനുഭവം നിരന്തരം ഉണ്ടാവുകയും സ്വർഗം ആത്മാവിൽ അനുഭവമാവുകയും ചെയ്യും. അങ്ങനെ സ്വർഗസ്ഥനാകുന്ന ദൈവത്തിൻ്റെ അധിവാസം ഓരോ ആത്മാവിലും അനുഭവമാകുവാൻ തക്ക വിധത്തിൽ അറിവോടുകൂടി ജീവിക്കുവാൻ ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ഒരാഴ്ച കൂടിയേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ നമ്മുടെ തീർത്ഥാടനം അടുത്തടുത്ത് വരികയാണ്. 26-ാം തീയതി മുതൽ ജനുവരി 1-ാം തീയതി വരെ നമ്മുടെ തീർത്ഥാടനമാണ്. എന്തെല്ലാം കാര്യങ്ങൾ എവിടെയെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ദുബൈയിൽ കെട്ടുമുറുക്ക് നടത്താൻ പോവുകയാണ്. ഇന്ന് വൈകുന്നേരം അവർ കെട്ടുമുറുക്കും. നേരത്തെ അതെല്ലാം തയ്യാറാക്കി വെച്ചെങ്കിലേ അവർക്ക് സ്വസ്ഥമായി യാത്ര ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇപ്പോൾ നമ്മുടെ ഇരുമുടിക്കെട്ട് നിറയ്ക്കൽ ചടങ്ങ് ആദ്യം ആരംഭിക്കുന്ന എവിടെയാണ്? വിദേശത്താണ്. സിംഗപ്പൂരിൽ നിന്നുള്ള സന്താനങ്ങൾ ഇന്നേ ദിവസം ഇവിടെ എത്തിച്ചേർന്നു. കെട്ട് നിറച്ചില്ല, അത് നിറച്ചു കൊണ്ടുവരും. അപ്പോൾ അവർ തീർത്ഥാടനത്തിനായിട്ട് ഒരുങ്ങി വന്നതാണ്, നേരത്തെ എല്ലാം തയ്യാറായി വന്നതാണ്. ഇതുപോലെ വിവിധ ഭാഗങ്ങളിൽ, വിദേശ രാജ്യങ്ങളിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. എത്രത്തോളം ആർത്തിയോടെയാണ് അവർ ഓരോരുത്തരും ഒരുങ്ങുന്നത്. അതുപോലെ നമ്മുടെ ശാഖാ സന്നിധാനങ്ങളിലും അല്ലാതെയുള്ള ഒറ്റപ്പെട്ട ഭവനങ്ങളിലുമെല്ലാം അതിനുള്ള ഒരുക്കങ്ങൾ ഇങ്ങനെ ആരംഭിച്ചിരിക്കുകയാണ്. 25-ാം തീയതി ഞായറാഴ്ച നമ്മുടെ 9 സന്താനങ്ങൾക്ക് കാഷായ വസ്ത്രം കൊടുത്ത് സന്യാസ സംഘത്തിലേക്ക് ചേർത്തുകൊണ്ട് ആരംഭിക്കുന്ന നമ്മുടെ തീർത്ഥാടന മഹാമഹം,
അത്യനുഗ്രഹവും ആനന്ദവുമായി നടത്തപ്പെടുവാൻ ജഗദീശ്വരൻ എല്ലാം ഒരുക്കി ദാനം ചെയ്യുമാറാകട്ടെ. ഉള്ളുംപുറവുമായി നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളതെല്ലാം ആ മഹാതൃക്കരങ്ങളാൽ നിങ്ങൾക്ക് ദാനം ചെയ്യുമാറാകട്ടെ. സർവശക്തി എഴുന്നള്ളതുകൊണ്ട് ഇരുവിടിക്കെട്ട് നിറയ്ക്കലും തീർത്ഥയാത്രയും എല്ലാം നിങ്ങൾക്ക് ആനന്ദമായ അനുഭവമാക്കി തരുമാറാകട്ടെ. എല്ലാ വിധത്തിലുമുള്ള അനുഭവങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാൻ എപ്പോഴും നിങ്ങൾ നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുക. ഓരോ ആരാധനയും ഞാൻ നിങ്ങളെ അറിയിക്കുന്ന അത് തന്നെയാണ്. അതില്ലാതെ ഇതിനടിസ്ഥാനമില്ല. കാരണം ഇന്ന് ലോകപ്രശസ്തമായി തീർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തീർന്നിരിക്കുന്ന വലിയ സഭകളൊക്കെ ഓരോ ഇടങ്ങളിൽ അവർക്കുണ്ടാകുന്ന ചുതി നാശം നമുക്ക് കേട്ടാൽ വളരെ മാനസികമായ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലാണ്. കാരണം ഏത് സഭയാണെന്ന് പറഞ്ഞാലും ഏത് മതമാണെന്ന് പറഞ്ഞാലും വൻപിച്ച ഒരു ശക്തിയായി നിന്നിട്ട് അതിന് ക്ഷയമുണ്ടാകുമ്പോൾ ആർക്കായാലും സൽബുദ്ധിയുള്ളവർക്ക് ആർക്ക് കേട്ടാലും അത് വിഷമമുണ്ടാകും. പള്ളികളൊക്കെ വളരെ മോശപ്പെട്ട ചില സങ്കേതങ്ങളായി മാറ്റപ്പെടുന്നു, വിൽക്കപ്പെടുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയേറെ വിഷമമുണ്ടാകുകയില്ലേ? എന്തുകൊണ്ടാണ്? അടിസ്ഥാനമായ നിയമങ്ങൾ അവിടെ നിലനിൽക്കാത്തത് കൊണ്ടാണ്. നമ്മളെന്താണ് അതുകൊണ്ട് ചിന്തിക്കേണ്ടതും അറിയേണ്ടതും? നിയമമില്ലാതെ മുന്നോട്ട് പോയാൽ ഒരാത്മാവും എങ്ങും എത്തിച്ചേരുകയില്ല, ഒരാദർശവും എങ്ങും എത്തിച്ചേരുകയില്ല. അതുകൊണ്ട് നമുക്ക് ഒത്തൊരുമിച്ച് നിന്ന് ഈ നിയമം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് യാത്ര ചെയ്യാം. ജഗദീശ്വരൻ ഉൾക്കരുത്തായി ആത്മശക്തിയായി നിങ്ങൾ ഓരോരുത്തരിലും നിറഞ്ഞ് നിന്നുകൊണ്ട് നിങ്ങളെ നയിക്കുമാറാകട്ടെ. പരാശക്തി പരാശക്തി പരമാനന്ദം തരുന്നൊരു ശക്തി പ്രണവനാദം
നിന്നാണ് ഈ പ്രപഞ്ചം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. പ്രണവനാദത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉൽപ്പാദിപ്പിക്കപ്പെട്ടത്. പ്രണവം എന്ന് പറയുന്നത് ഓങ്കാരനാദമാണ്. പ്രണവം എന്ന് കൽപ്പിക്കുന്നത് ഓങ്കാരനാദമാണ്. ഓങ്കാര ആ അക്ഷരത്തിൽ, ഓങ്കാര അക്ഷരത്തിൽ ത്രിമൂർത്തികൾ ഉള്ളടക്കം ഉണ്ട് എന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ത്രിമൂർത്തികൾ ഉള്ളടക്കമുണ്ടെന്നാണ് പുരാണങ്ങൾ ഉദ്ഘോഷിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണരൂപമാണ് ഓങ്കാരം എന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ പൂർണ്ണരൂപമാണ് ഓങ്കാരം എന്ന് വിശേഷിക്കുന്നത്. അതായത് സൃഷ്ടി സ്ഥിതി സംഹാരം, സൃഷ്ടി സ്ഥിതി സംഹാരം ഓങ്കാരത്തിലുണ്ട് എന്നാണ് അവർ ഉദ്ഘോഷിക്കുന്നത്. ഓങ്കാരത്തിലുണ്ട് എന്നാണ് അവർ ഉദ്ഘോഷിക്കുന്നത്. ഇപ്പോൾ അടക്കമായി നിൽക്കുന്ന പ്രണവനാദം, ഉള്ളടക്കമായി നിൽക്കുന്ന പ്രണവനാദം ഉളവാക്കിയതാരാണ്? ഉളവാക്കിയതാരാണ്? ആ ഓങ്കാരം മുതലേ പുരാണങ്ങളിൽ പറയുന്നുള്ളൂ എങ്കിൽ, ഓങ്കാരം മുതലേ പുരാണങ്ങളിൽ പറയുന്നുള്ളൂ എങ്കിൽ, ആ ഓങ്കാരത്തെ ഉളവാക്കിയ കാര്യമാണ് ശുഭാനന്ദ ദിവ്യരൂപം ഈ ലോകത്തോട് അറിയിക്കുന്നത്. ഓങ്കാരത്തെ ഉളവാക്കിയ കാര്യമാണ് ശുഭാനന്ദ ദിവ്യരൂപം. പ്രണവനാദം ഉളവാക്കിയ പരാശക്തി, പരാശക്തി ശുഭാനന്ദ ദിവ്യരൂപം. സർവത്തിന്റെയും ഉടമസ്ഥനാണ് ശുഭാനന്ദ ദിവ്യരൂപം. ആദിയന്താനന്ദ രൂപമാണ്, ആദിയന്താനന്ദ രൂപമാണ്. ആത്മബോധ സ്വരൂപമാണ്, ആത്മബോധ സ്വരൂപമാണ്. അഖിലാണ്ട സൃഷ്ടികളുടെ സമ്പൂർണ്ണ രൂപമാണ്, അഖിലാണ്ട സൃഷ്ടികളുടെ സമ്പൂർണ്ണ രൂപമാണ്. വിശ്വവിലാസനായി വാഴുന്ന രൂപമാണ്, വിശ്വവിലാസനായി വാഴുന്ന രൂപമാണ്. സർവത്തിലും നിറഞ്ഞു തുളുമ്പി വാഴുന്ന ഏകരൂപം ശുഭാനന്ദ രൂപമാണ്, സർവത്തിലും നിറഞ്ഞു തുളുമ്പി വാഴുന്ന ഏകരൂപം ശുഭാനന്ദ രൂപമാണ്. അവൻ പരഹൃദയ ജ്ഞാനിയാണ്, പരമാനന്ദ രൂപനാണ്. ശുഭാനന്ദം കാണുന്നു, ആത്മബോധമുദിച്ചോരിൽ ശുഭാനന്ദ Oh, God.
ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന അഥവാ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പുരാണങ്ങളെല്ലാം കൂടി പഠിച്ചാലും പൂർണ്ണമായത് സാധ്യമാകുന്നില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ആത്മബോധം ഉദിച്ച ഒരാളാണ് ആ ആനന്ദത്തിൽ നിന്നുകൊണ്ട് ഈ വേദങ്ങളെ വിന്യസിപ്പിച്ചു വെച്ചത്. ആത്മബോധം ഉദിച്ച ഒരാളാണ് ആ ആനന്ദത്തിൽ നിന്നുകൊണ്ട് ഈ വേദങ്ങളെ വിന്യസിപ്പിച്ചു വെച്ചത്. അപ്രകാരം വ്യസിപ്പിച്ചിരിക്കുന്ന വേദങ്ങളെ പാരായണം ചെയ്താൽ ഒരാത്മാവിൽ ആത്മബോധം ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ്, അല്ലെങ്കിൽ അത് അങ്ങനെ സംഭവിക്കേണ്ടതാണ്. ഒരാത്മാവിൽ ആത്മബോധം ഉണ്ടാകേണ്ടത് ആവശ്യം തന്നെയാണ് അഥവാ അപ്രകാരം സംഭവിക്കേണ്ടതാണ്. ആത്മബോധം ഉദിക്കേണ്ടതാണ്. എന്നാൽ കാലാനുവർത്തിയായ മാറ്റങ്ങൾ വരുത്തുവാനും കാലാധിവർത്തിയായ ഗുരുവിന്റെ രൂപത്തെ അവതാരത്തിൽ തെളിയിക്കുവാനും ആത്മാവിൽ തെളിയിക്കുവാനും ഈ പുരാണങ്ങൾക്ക് വേണ്ട വിധത്തിൽ ശക്തി പോരാ. അതിനെ പാരായണം ചെയ്ത് അതിന്റെ രൂപം ആത്മാവിൽ ആയിത്തീർന്ന ഒരാളിന് മാത്രമേ പുരാണങ്ങളെ പോലും വേണ്ട വിധത്തിൽ ഒരാളിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുകയുള്ളൂ. പുരാണങ്ങളെ പോലും വേണ്ട വിധത്തിൽ ഒരാളിന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. കാരണം വേദശാസ്ത്രങ്ങളെല്ലാം വളരെ ഗോപ്യമായ ഭാഷയിലാണ് അവതരിപ്പിച്ചു വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിലവിലുള്ള അർത്ഥങ്ങളോ വ്യാഖ്യാനങ്ങളോ കൊണ്ട് അതിന്റെ പൂർണ്ണാർത്ഥം എടുക്കുവാൻ കഴിയില്ല. ലോകത്തിൽ നിലവിലുള്ള വാക്യങ്ങളോ അർത്ഥങ്ങളോ കൊണ്ട് അതിന്റെ പൂർണ്ണാർത്ഥം എടുക്കുവാൻ സാധിക്കുകയില്ല. അങ്ങനെ എടുക്കുവാൻ സാധിക്കില്ല. കാരണം അത് ഹൃദയത്തിൽ നിന്ന് ഉദയമായി വന്നതാണ്. അത് ഹൃദയത്തിൽ നിന്ന് ഉദയമായി വന്നത് എങ്ങനെ? ആത്മബോധമോദിച്ചാതിയന്തമില്ല അതിൽ കൂടി അവർ ആനന്ദമാടി. അതിൽ കൂടി അവർ ആനന്ദമാണ്. ആ ആനന്ദത്തിൽ നിന്നാണ് വേദം ഉൽപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഗുരുനാഥൻ തന്നെ അറിയിച്ചിരിക്കുന്നത്. ആ ആനന്ദത്തിൽ നിന്നാണ് വേദം ഉൽപാദിപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് ഗുരുനാഥൻ തന്നെ കൽപ്പിച്ചിരിക്കുന്നത്. ആ അറിവിൽ നിന്നുകൊണ്ട് ചിന്തിക്കുമ്പോൾ തന്നെ ലോകത്തിൽ നിന്ന് എടുക്കാവുന്നതൊക്കെ എടുത്തതിൽ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. ലോകത്തിൽ നിന്ന് എടുക്കാവുന്നതെല്ലാം എടുത്തതിൽ വിശദീകരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാലും പൂർണ്ണമായ ഒരു ആത്മാവ് അനുഭവിച്ച വ്യവസ്ഥകൾ പൂർണ്ണമാക്കി അതിൽ എഴുതാൻ കഴിയുകയില്ല. പൂർണ്ണമായ ഒരു ആത്മാവ് അനുഭവിച്ച വ്യവസ്ഥകൾ പൂർണ്ണമാക്കി അതിൽ എഴുതുവാൻ കഴിയുകയില്ല. അപ്പൊ ഉദാഹരണത്തിനായി നിങ്ങളോട് ഓരോരുത്തരോടുമായി ഞാൻ ചോദിക്കുകയാണ്. ഉദാഹരണത്തിനായി നമ്മളോട് ഓരോരുത്തരും തിരുമേനി ചോദിക്കുകയാണ്. മധുരം ഉപയോഗിച്ചിട്ടുള്ളവരാണല്ലോ നിങ്ങൾ എല്ലാവരും. മധുരം ഉപയോഗിച്ചിട്ടുള്ളവരാണല്ലോ നമ്മൾ എല്ലാവരും. ഈ മധുരത്തെ കുറിച്ച് നിങ്ങൾ എങ്ങനെയാണ് ഒന്ന് വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞാൽ എഴുതാൻ പറ്റുക? ഈ മധുരത്തെ കുറിച്ച് എങ്ങനെയാണെന്ന് വിശദീകരിച്ച് എഴുതാൻ പറഞ്ഞാൽ എങ്ങനെയാണ് എഴുതാൻ? എന്തെങ്കിലുമൊക്കെ പദാർത്ഥങ്ങളെ ഉപമിച്ച് എന്തെങ്കിലുമൊക്കെ പറയാമെന്നല്ലാതെ ആ മധുരത്തെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കും? മധുരത്തെ കുറിച്ച് എങ്ങനെ വർണ്ണിക്കും? അതൊരു അനുഭവമാണ്. അതൊരു അനുഭവമാണ്. അതല്ലാതെ അലങ്കാരികമായി പ്രഖ്യാപിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അലങ്കാരികമായി പ്രഖ്യാപിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതൊരു അനുഭവമാണ്. അതൊരു അനുഭവം. ഇതുപോലെ ആനന്ദം എന്നുള്ളത് ഒരു അനുഭവമാണ്. ആനന്ദം എന്നുള്ളത് ഒരു അനുഭവം. ആ ആനന്ദത്തെ എത്രമാത്രം വർണ്ണിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമാക്കപ്പെടുന്നില്ല. ആനന്ദത്തെ എത്രമാത്രം വർണ്ണിക്കാൻ ശ്രമിച്ചാലും അത് പൂർണ്ണമാകും. അപ്പോൾ അപൂർണമായ വേദഗ്രന്ഥങ്ങൾ വായിച്ചു പഠിച്ചാൽ ഒരിക്കലും ഒരാളിന് പൂർണ്ണനാകാൻ പറ്റുകയില്ല. അപ്പോൾ പൂർണ്ണനാകണമെങ്കിൽ എന്ത് വേണം? സമ്പൂർണ്ണ ജ്ഞാനം വേണം. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ ഉടമസ്ഥനാണ് പരമഗുരുവായി അവതാരമായി വാഴുന്നത്. സമ്പൂർണ്ണ ജ്ഞാനത്തിന്റെ ഉടമസ്ഥനാണ് പരമഗുരുവായി തിരുവതാരമായി വാഴുന്നത്. അപ്രകാരം അവതാരമായി വാഴുന്ന പരമഗുരു അപ്രകാരം
ദിവോദാരമായി വാഴുന്ന പരമഗുരു ലോകസൃഷ്ടിക്ക് അപ്പുറമുണ്ടായിരുന്ന ഏക വസ്തുവാണ്. ഓങ്കാരനാദം അതിൽ നിന്നുണ്ടായതാണ്. ഓങ്കാരനാദം അതിൽ നിന്നുണ്ടായത് അതുകൊണ്ടാണ് ഓങ്കാരനാദ ബ്രഹ്മമേ സൃഷ്ടി ലോകത്തിന്റെ വ്യവസ്ഥകളെ ഉള്ളൂ. സൃഷ്ടി ലോകത്തിന്റെ വ്യവസ്ഥ അതിന് മുൻപൊരു അവസ്ഥയുണ്ടായിരുന്നു. അതാണ് ഏക അവസ്ഥ ദൈവാവസ്ഥ. അതാണ് ഏക അവസ്ഥ ദൈവാവസ്ഥ. അതാണ് നമ്മൾ ജന്മാന്തര ജ്ഞാനോപദേശത്തിൽ കൂടി പഠിക്കുന്നത്. അതാണ് ജന്മാന്തര ജ്ഞാനോപദേശത്തിൽ കൂടി നമ്മൾ പഠിക്കുന്നത്. സൃഷ്ടിക്ക് കാരണമായി നിന്ന ഏക വസ്തു, സൃഷ്ടിക്ക് കാരണമായി നിന്ന ഏക വസ്തു അഥവാ ജ്ഞാനം, അഥവാ ജ്ഞാനം എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടതെന്നും, എങ്ങനെയാണ് രൂപാന്തരപ്പെട്ടതെന്നും, എപ്രകാരമാണ് അത് സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടതെന്നും, എപ്രകാരമാണ് അത് സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടത്, സൃഷ്ടി ലോകത്തിൽ നിന്ന് തിരിച്ച് എപ്രകാരമാണ് അത് ഏക വസ്തുവിലേക്ക് ചേരേണ്ടതെന്നും, സൃഷ്ടി ലോകത്തിൽ നിന്ന് തിരിച്ച് എപ്രകാരമാണ് ഏക വസ്തുവിലേക്ക് ചേരേണ്ടതെന്നും വളരെ വ്യക്തമായി ലോകത്തിലേക്ക് തെളിയിച്ചറിയിച്ചുകൊണ്ടാണ് കലിയുഗ അവതാരം ലോകത്തിൽ വാഴുന്നത്. വളരെ വ്യക്തമായി ലോകത്തിലേക്ക് തെളിയിച്ചറിയിച്ചുകൊണ്ടാണ് കലിയുഗ അവതാരം ലോകത്തിൽ വാഴുന്നത്. നിങ്ങൾ നാലാം വാല്യം കീർത്തന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, നാലാം വാല്യം കീർത്തന പുസ്തകം വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, സങ്കല്പവേദി എന്ന ഒരു പദം എവിടെയെങ്കിലും വായിച്ചിട്ടുള്ളതായിട്ട് അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? സങ്കല്പവേദി എന്നൊരു പദം എവിടെയെങ്കിലും വായിച്ചിട്ടുള്ളതായി അറിവുള്ള ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെന്ന് കൈ ഉയർത്തി കണ്ട. ഉൽപ്പത്തിയിൽ ജാതിയില്ല, പിന്നെ സങ്കല്പവേദി ജാതിയിലൊട്ടും സങ്കല്പവേദി എന്ന് പറഞ്ഞാൽ എന്താണ്? സങ്കല്പവേദി എന്ന് കൽപ്പിച്ചാൽ എന്താണ്? ആ ഉൽപ്പത്തിക്ക് കാരണമായി തന്റെ മനസ്സിൽ താൻ തന്നോട് തന്നെ ആലോചിച്ച ആ സങ്കല്പവേദിയാണ് യഥാർത്ഥമായ സൃഷ്ടി ലോകം. ഉൽപ്പത്തിക്ക് കാരണമായി തന്റെ മനസ്സിൽ താൻ തന്നോട് തന്നെ ആലോചിച്ച സങ്കല്പവേദിയാണ് യഥാർത്ഥമായ
സൃഷ്ടിലോകം ആദ്യം ഉണ്ടായത് തന്റെ സങ്കല്പത്തിലാണ്. സൃഷ്ടിലോകം ആദ്യം ഉണ്ടായത് തന്റെ സങ്കല്പം. ആ സങ്കല്പം പൂർത്തിയായപ്പോഴാണ്, ആ സങ്കല്പം പൂർത്തിയായപ്പോഴാണ് തന്റെ അറിവുകളെ താൻ തന്നെ പരിശോധിച്ച്, തന്റെ അറിവുകളെ താൻ തന്നെ പരിശോധിച്ച്, അഥവാ തന്നെ തന്നെ താൻ തന്നെ ആലോചിച്ച്, തന്നെ തന്നെ താൻ തന്നെ ആലോചിച്ച് ഈ സൃഷ്ടിലോകം ഉളവാകുന്നതിനുള്ള പരിപൂർണമായ വ്യവസ്ഥകൾ തന്നിൽ തന്നെ നിലനിർത്തി, ഈ സൃഷ്ടിലോകം ഉളവാകുന്നതിനുള്ള പരിപൂർണ വ്യവസ്ഥകൾ തന്നിൽ തന്നെ നിലനിർത്തി, ആ രൂപീകരിച്ച വേദിയാണ് സങ്കല്പവേദി, രൂപീകരിച്ച വേദിയാണ് സങ്കല്പം. അതിന്റെ പരിപൂർണതയിൽ നിന്നാണ്, അതിന്റെ പരിപൂർണതയിൽ നിന്നാണ് ഈ അഖിലാണ്ടവും ഉളവാകുവാനുള്ള ആ ഏകനാദം ഉളവായി വന്നത്. ഈ അഖിലാണ്ടവും ഉളവാകുവാനുള്ള ഏകനാദം ഉളവായി വന്നത് അതാണ് ഓങ്കാരനാദം, അതാണ് ഓങ്കാരനാദം. ആ ഓങ്കാരനാദം ഉളവാകുവാൻ കാരണമായി നിന്നത് ആരാണ്? ഓങ്കാരനാദം ഉളവാകുവാൻ കാരണമായി നിന്നത് ആരാണ്? ശുഭാനന്ദ രൂപമാണ്. ശുഭാനന്ദം എന്നതിനെ നാമകരണം ചെയ്ത് വിളിക്കുമ്പോൾ, ശുഭാനന്ദം എന്നതിനെ നാമകരണം ചെയ്ത് വിളിക്കുമ്പോൾ ആദ്യാവസ്ഥയിൽ നാമമോ രൂപമോ ഉണ്ടായിരുന്നില്ല. ആദ്യാവസ്ഥയിൽ നാമമോ രൂപമോ ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തായിരുന്നു അവസ്ഥ? എന്തായിരുന്നു? നിശ്ചല നിർമ്മല നിർവേഗ നിർമ്മലമായിരുന്നു, നിർവികാരമായിരുന്നു. ആര്? ശുഭാനന്ദ ദിവ്യരൂപം. സൃഷ്ടിക്ക് മുൻപ്, താൻ തന്നെ അറിയുവാനുള്ള ഉണർവിന് മുൻപ്, ഒന്നുമില്ലാതിരുന്ന അവസ്ഥയിൽ, ആദ്യം താൻ ഉണരുകയാണ്. എന്നിട്ട് താൻ തന്നെ തന്നോട് ചോദിക്കുകയാണ് താൻ ആരാണെന്ന്. അങ്ങനെ താൻ തന്നെ തന്നെ പരിശോധിച്ച അറിവാണ് ആത്മാവായി തീർന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, തന്നെ അറിഞ്ഞു നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിശ്ചലമായ എന്തെങ്കിലും ഒരു വസ്തു ഈ ലോകത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഇപ്പൊ ഈ ആശ്രമത്തിൽ ഇരിക്കുന്ന നിൽക്കുന്ന തൂണുകളോ, ആശ്രമത്തിൽ നിൽക്കുന്ന തൂണുകളോ, അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന കൊടിമരമോ, അല്ലെങ്കിൽ ഇതിനേക്കാൾ ശക്തിമത്തായി നിൽക്കുന്ന ഏതെങ്കിലും ഒക്കെ വസ്തുക്കളോ, ഇതിനേക്കാൾ ശക്തിമത്തായി നിൽക്കുന്ന ഏതെങ്കിലും വസ്തുക്കളോ ചലിക്കാത്തതിനെ ഒക്കെ നിശ്ചലമെന്ന് നിങ്ങൾ വിവക്ഷിച്ചേക്കാം. ചലിക്കാത്തതിനെ എല്ലാം നിശ്ചലമെന്ന് നമ്മൾ വിവക്ഷിച്ചേക്കാം. പക്ഷേ ഒരിക്കലും അത് ചലനമറ്റല്ല അവിടെ നിൽക്കുന്നത്. അതിനുള്ളിൽ ഒരു ചലനം നടക്കുന്നുണ്ട്. അത് അതിന്റെ ആറ്റങ്ങൾ തമ്മിലുള്ള ആകർഷണമാണ്. ആ ആകർഷണത്തിന്റെ ശക്തിയിലാണ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ശക്തി ലഭിക്കുന്നത്. ആകർഷണത്തിന്റെ ശക്തിയിലാണ് അതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ശക്തി ലഭിക്കുന്നത്. അല്ലായെങ്കിൽ അത് പൊടിഞ്ഞു താഴെ വീണു പോകും. അപ്പോഴാ ആകർഷണം എന്ന ചലനം നടക്കുന്നത് കൊണ്ടാണ് അതിന് ശക്തിയുള്ളത്. ആകർഷണം എന്ന ചലനം നടക്കുന്നത് കൊണ്ടാണ് അതിന് ശക്തിയുള്ളത്. ആ അതും കൂടാതെ ചലനം ഉള്ളത് കൊണ്ടാണ്, പുറത്തു നിന്നൊരു വസ്തുവിനെ അത് സ്വീകരിക്കുന്നത്. വായുവിനെ ആയാലും, ആവിയെ ആയാലും സ്വീകരിക്കുന്നത് കൊണ്ടാണ് അത് കാലപ്പഴക്കം നിർണയിക്കുന്നത്, അല്ലെങ്കിൽ പഴക്കം മൂലം നശിച്ചു പോകുന്നത്. നശിച്ചു പോകാത്തതായി ഒരു വസ്തു ഈ പ്രപഞ്ചത്തിലില്ല. ഓരോന്നിന് ഓരോ കാലാവധി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്രകാരമുള്ള ഈ പ്രകൃതി ലോകത്തിൽ, നിശ്ചലമെന്ന് തീരുമാനിക്കാവുന്നത് പോലും നിശ്ചലമല്ല. കാരണം ഈ പ്രപഞ്ചം ചലനത്തിലാണ് നിലനിർത്തിയിരിക്കുന്നത്. ചലനമില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ വാഴുകയില്ല. ചലനമില്ലാതെ ഒന്നും ഈ പ്രപഞ്ചത്തിൽ വാഴുകയില്ല. അപ്രകാരമുള്ള ഈ ലോകത്തിൽ
ചലനമില്ലാത്ത ഒന്നിനെയും കണ്ടുപിടിക്കാൻ കഴിയില്ല. പ്രകാരമുള്ള ഈ ലോകത്തിൽ ചലനമില്ലാത്ത ഒന്നിനെയും കണ്ടുപിടിക്കുവാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ ആ നിശ്ചലാവസ്ഥ എന്തായിരുന്നു എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ആ നിശ്ചലാവസ്ഥ എന്തായിരുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണം. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ചലനങ്ങൾ ഉണ്ടായതെന്ന് ചിന്തിക്കണം. അതിൽ നിന്ന് എങ്ങനെയാണ് ഈ ചലനങ്ങൾ ഉണ്ടായതെന്ന് ചിന്തിക്കണം. എല്ലാം തന്റെ സങ്കല്പത്താൽ നിർമ്മിച്ചതാണ്. എല്ലാം ആ തിരുസങ്കല്പത്താൽ നിർമ്മിച്ചതാണ്. ആദ്യത്തെ ചലനം തന്റെ ഉണർവാണ്. ആദ്യത്തെ ചലനം തന്റെ ഉണർവാണ്. ആ ഉണർവിൽ നിന്നുകൊണ്ട് തന്നെ ആലോചിച്ചതാണ്. ആ ഉണർവിൽ നിന്നുകൊണ്ട് തന്നെ ആലോചിച്ചു ആലോചിച്ച ആലോചനയാണ് സൃഷ്ടിലോകമായി ഭവിച്ചത്. ആലോചിച്ച ആലോചനയാണ് സൃഷ്ടിലോകമായി ഭവിച്ചത്. അപ്പോൾ തന്റെ സങ്കല്പവേദിയിൽ പൂർത്തീകരിക്കപ്പെട്ട പ്രപഞ്ചത്തെ ഉത്ഭവിപ്പിച്ച ആ നിമിഷം അണ്ഡജം പിളർന്ന് പ്രകൃതി ലോകമായി ഉളവായ ശബ്ദമാണ് ഓങ്കാരം. പ്രകൃതി ലോകമായി ഓങ്കാരനാഥ ബ്രഹ്മമേ വിഷയം കലിയുഗം കേട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമായി മനസ്സിലാക്കാവുന്ന ഒരു വിഷയമാണ്. കലിയുഗം കേട്ട് പഠിച്ചിട്ടുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാവുന്ന ഒരു വിഷയം. അവരോട് മാത്രം പറയേണ്ട ഒരു വിഷയമാണ്. അവരോട് മാത്രം കൽപ്പിക്കേണ്ട. എന്നാൽ ഇന്ന് ആദ്യമായി വന്നവരും ഇന്ന് സത്യം കേട്ടവരും അനേക വർഷങ്ങളായി വരുന്നവരും ഉപദേശം പഠിച്ചിട്ടില്ലാത്തവരും മൂന്നുയുഗം പഠിച്ചവരും കലിയുഗം കേട്ടവരും എല്ലാവരും കൂടിയിരിക്കുന്ന ഈ വേദിയിൽ ഇപ്രകാരം ഒരു അറിവിനെ വെളിപ്പെടുത്തിയെങ്കിൽ കരുണാവാരിധേ ഗുരുവരനെ അങ്ങേ ആ
ഈ ലോകത്തിൽ ഇപ്രകാരം അവതാരമായി വാഴുന്നത് കൊണ്ടാണ് കാലാധിപത്യമായി ആത്മലോകത്തെ രക്ഷിക്കുവാനുള്ള വ്യവസ്ഥകൾ അപ്പോഴപ്പോൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കാലാധിപത്യമായി ആത്മലോകത്തെ രക്ഷിക്കുവാനുള്ള വ്യവസ്ഥകൾ അപ്പോഴപ്പോൾ വെളിപ്പെടുത്തി. അല്ലായെങ്കിൽ ഒരു വൃത്തം വരച്ചതിനുള്ളിൽ ഒരു ശിശുവിനെ ഇരുത്തിയതുപോലെ ഇടുക്കവും ഞെരുക്കവും ഒരു ആത്മാവിന് അനുഭവമാകും. ഇടുക്കവും ഞെരുക്കവും ഒരു ആത്മാവിന് അനുഭവമാകും. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. സ്വാതന്ത്ര്യത്തോടുകൂടി ഈ ലോകത്തിൽ ജീവിക്കേണ്ടവരാണ്. ആ പുണ്യപുരുഷന്മാർ കഷ്ടപ്പെട്ടും യുദ്ധം ചെയ്തും സമാധാനപരമായി നേരിട്ടും നമ്മുടെ ഈ മഹാഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്നപ്പോൾ നിയമബന്ധിതമായുള്ള ജീവിതം നയിക്കുന്നവർക്ക് അതായത് ലോകവശാലുള്ള നിയമങ്ങളെ പാലിക്കുന്നവർക്ക് പരിപൂർണമായ സ്വാതന്ത്ര്യം അനുഭവപ്പെടുന്നില്ല. കാരണം അങ്ങനെയേ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അങ്ങനെയേ ലോകം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തെല്ലാം കാര്യങ്ങളിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ ജീവിച്ചാലേ അപകടങ്ങളും അനർത്ഥങ്ങളും ഇല്ലാതെ എന്നും സന്തോഷമായി ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റുകയുള്ളൂ. എന്നും സന്തോഷമായി ലോകത്തിൽ ജീവിക്കാൻ. എന്നാൽ നിത്യമായ സ്വാതന്ത്ര്യം ആത്മാവിൽ അനുഭവപ്പെടണമെങ്കിൽ ആത്മാവ് ആശ്വാസ രൂപനോട് ചേർന്ന് ആശ്വാസം അനുഭവിക്കണം. ആത്മാവ് ആശ്വാസ സ്വരൂപനോട് ചേർന്ന് ആശ്വാസം അനുഭവിക്കണം. ആശ്വാസം എന്ന പടിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആത്മാവിന് മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. ആശ്വാസം എന്ന പടിയിലേക്ക് ഉയർത്തപ്പെടുന്ന ആത്മാവിന് മാത്രമേ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ. ആ സ്വാതന്ത്ര്യം ഇതാ കലവറയില്ലാതെ ഇവിടെ നിന്ന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആത്മലോകത്തിന് ആശ്വാസത്തെ ദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആശ്വാസം നൽകുവാൻ ആശ്വാസ രൂപനാണ് ആത്മനാഥനായി ഈ ലോകത്തിൽ വാഴുന്നത്. ആശ്വാസം നൽകുവാൻ ആശ്വാസ രൂപനാണ് ആത്മനാഥനായി ഈ ലോകത്തിൽ വാഴുന്നത്. ആത്മാവായി വന്നു നിന്നുകൊണ്ട് ആത്മാവിലേക്ക് വെളിപ്പെടുത്തുന്ന ആത്മജ്ഞാനങ്ങളെ ഗ്രഹിച്ചും ചിന്തിച്ചും സൽക്കർമ്മ വഴികളിലൂടെ ജീവിതം ചെയ്യുന്നവർക്ക് നിത്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയും. നിത്യമായ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ അത് ആശ്വാസം എന്ന പടിയിലാണ്. അങ്ങനെ ആശ്വാസം ദാനം ചെയ്യുവാൻ അതിൽ നിന്ന് ആനന്ദത്തെ ദാനം ചെയ്യുവാൻ അതിൽ നിന്ന് നാമസങ്കീർത്തന രൂപമാക്കി തീർക്കുവാൻ ആരാണ് ലോകത്തിൽ വാഴുന്നത്? നാമസങ്കീർത്തനം ആശ്വാസവും
ആശ്വാസം, ആനന്ദവും ആനന്ദവും നാമസങ്കീർത്തനവും നാമസങ്കീർത്തനവും പൂർണ്ണമായി ഒരു ആത്മാവിൽ വെളിപ്പെടുത്തുവാൻ സ്ഥാപിച്ചുറപ്പിക്കുവാൻ വന്നുദിച്ചത് നാമസങ്കീർത്തന രൂപം തന്നെയാണ്. വന്നുദിച്ചത് നാമസങ്കീർത്തന രൂപം തന്നെയാണ്. കലിയുഗ വ്യവസ്ഥ പൂർണ്ണമായും ഗ്രഹിച്ചിട്ടുള്ളവർക്ക് അതിന്റെ പൂർണ്ണ രൂപം അറിയാം. കലിയുഗ വ്യവസ്ഥ പൂർണ്ണമായും ഗ്രഹിച്ചിട്ടുള്ളവർക്ക് അതിന്റെ പൂർണ്ണ രൂപം. ജന്മാന്തര ജ്ഞാനോപദേശം കേട്ട് മൂന്ന് യുഗവും പഠിച്ച് കൃത്യമായി ജീവിതം ചെയ്യുന്നവർക്ക് കലിയുഗ വ്യവസ്ഥ ഞാൻ തന്നെ നേരിട്ട് കൊടുക്കും. കലിയുഗ വ്യവസ്ഥ കരുണാനിധി തന്നെ നേരിട്ട് കൊടുക്കും. ആ യുഗ വ്യവസ്ഥയെ സ്വീകരിച്ച് അതിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥ അനുസരിച്ച് ജീവിതം ചെയ്യുമ്പോൾ നാമസങ്കീർത്തനം എന്താണെന്ന് ആത്മാവിൽ അനുഭവമാകും. നാമസങ്കീർത്തനം എന്താണെന്ന് ആത്മാവിൽ അനുഭവമാകും. അതുവരെ അത് പൂർണ്ണമായ അനുഭവമാകുന്നില്ല. അതുവരെ അത് പൂർണ്ണമായ അനുഭവം. അപ്പോൾ പൂർണ്ണസ്വരൂപനാകുന്ന ഗുരുവിന്റെ അധിവാസം, പൂർണ്ണസ്വരൂപനാകുന്ന ഗുരുവിന്റെ തിരുവധിവാസം ആത്മാവിൽ തന്നെ തെളിയിച്ച് ആത്മബോധം ഉദിപ്പിച്ച് ആനന്ദത്തെ അനുഭവമാക്കുവാൻ അഥവാ ശുഭാനന്ദ രൂപമാക്കി തീർക്കുവാൻ സർവശക്തി ഇപ്രകാരം വന്ന് പാടുപെടുമ്പോൾ അവതാരമായി വന്നതല്ലേ, തന്റെ കർമ്മമല്ലേ, താൻ വേണമെങ്കിൽ രക്ഷിച്ചോളും, വേണമെങ്കിൽ വീണ്ടെടുത്തോളും, അതൊക്കെ ദൈവത്തിന്റെ കടമയല്ലേ, എന്നെ അങ്ങോട്ട് രക്ഷിച്ചാൽ എന്താ, അങ്ങനെയൊന്നും ചിന്തിച്ചാൽ ഇവിടെ നിന്ന് രക്ഷ ലഭിക്കുകയില്ല. രക്ഷയ്ക്കായി ഉള്ള വഴികൾ ഉള്ളതുപോലെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്ഷയ്ക്കായുള്ള വഴികൾ ഉള്ളതുപോലെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഉള്ള ജ്ഞാനം ഗ്രഹിച്ചുള്ളതുപോലെ നീ ജീവിക്കണം. ഉള്ള ജ്ഞാനം ഗ്രഹിച്ചുള്ളതുപോലെ നമ്മൾ ജീവിക്കണം. എമ്പാതി ദോഷങ്ങളെല്ലാം അകതാരിൽ നിന്ന് മാറണം. എമ്പാതി ദോഷങ്ങളെല്ലാം അകതാരിൽ നിന്ന് മാറണം. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലേക്ക് നീ പോയി ബന്ധപ്പെടാൻ പാടില്ല. ആവശ്യമില്ലാത്ത ഒരു കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി ബന്ധപ്പെടുവാൻ പാടില്ല. ഓടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും, ഓടിക്കണക്കിന് ആളുകൾ ഈ ലോകത്തിൽ ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറഞ്ഞാലും, ഗുരുവിന് ഹിതമല്ല എന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ഗുരുവിന് ഹിതമല്ല എന്ന് തോന്നിയാൽ അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ആ അറിവിൽ കൂടി ജീവിക്കുവാനും, ആ അറിവിൽ കൂടി ജീവിക്കുവാനും, അറിവുകേടിനെ മുഴുവനും ദംശനം ചെയ്യുവാനും, അറിവുകേടിനെ മുഴുവനും ദംശനം ചെയ്യുവാനും ഉള്ള അറിവാണ് നിന്നിലേക്ക് ദാനം ചെയ്യുന്നത്. ഉള്ള അറിവാണ് നമ്മളിലേക്ക് ദാനം ചെയ്യുന്നത്. ആ ജ്ഞാനം ഖഡ്ഗായുധം പോലെ നിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അജ്ഞാനത്തെ ഭസ്മീകരിക്കണം. ഖഡ്ഗായുധം പോലെ നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അജ്ഞാനത്തെ ഭസ്മീകരിക്കണം. ആ ഖഡ്ഗായുധമാണ് നിങ്ങൾ ധരിക്കേണ്ടത്. ഖഡ്ഗായുധം ധരിച്ചുകൊള്ളുക. അജ്ഞാനമെല്ലാം ഭസ്മീകരിച്ചിടുക. നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച്, നല്ല വസ്ത്രങ്ങളെല്ലാം ധരിപ്പിച്ച് ഗുരുനാഥൻ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറക്കി വിടുമ്പോ, ഗുരുനാഥൻ ഇവിടെ നിന്ന് വെളിയിലേക്ക് ഇറക്കി വിടുമ്പോ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പോയി ബന്ധപ്പെട്ട്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി ബന്ധപ്പെട്ട് ആദ്യം ആ വസ്ത്രങ്ങൾ അഴുക്കാക്കുക, ആ അഴുക്ക് പിന്നെ ശരീരത്തിൽ പിടിക്കുക, ശരീരത്തിൽ പിന്നെ മനസ്സിൽ പിടിക്കുക, അത് പിന്നെ ആത്മാവിലേക്കാകുക, വീണ്ടും വീണ്ടും എവിടേക്കാണ് പോകുന്നത്, അജ്ഞാനത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അങ്ങനെ പോകരുത്. അരുതരുതേ മനസ്സേ നീ പോകരുതേ എങ്ങും. ഒരു എളിയവനെ പോലെ നിന്നുകൊണ്ട് നിങ്ങളെ രക്ഷിക്കുമ്പോൾ, ഈ വൻപിച്ച മഹാശക്തിയെ നിങ്ങൾ മറന്നു പോകരുത്. വൻപിച്ച മഹാശക്തിയെ നമ്മൾ മറന്നു പോകരുത്. ഈ മഹനീയ വിജ്ഞാനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. മഹനീയ വിജ്ഞാനങ്ങൾ നമ്മൾ മറന്നു പോകരുത്. ഈ അറിയിക്കുന്ന നാമസങ്കീർത്തനങ്ങൾ ഒന്നും മറന്നു പോകരുത്. അറിയിക്കുന്ന നാമസങ്കീർത്തനങ്ങൾ ഒന്നും മറന്നു പോകരുത്. നിയമങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. നിയമങ്ങൾ ഒരു കാരണവശാലും വിട്ടുകളയരുത്. നിയമം പാലിച്ചുകൊണ്ട് നാമം സ്തുതിച്ച്, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുവാൻ, സമ്പൂർണ്ണ സ്വാതന്ത്ര്യം ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുവാൻ, അതിൽ കൂടി ആനന്ദിക്കുവാൻ,
അതിൽ കൂടി നാമസങ്കീർത്തന രൂപമായി തീരുവാൻ ജഗദീശ്വരൻ ഒരുക്കിയിരിക്കുന്ന ഈ മഹാവേദി ഇത് മഹാസന്നിധാനമാണ്. ഇതാണ് ആദർശാശ്രമം. എന്തുകൊണ്ട്? ആദർശത്തെ പരിപാലിക്കുന്നിടമാണ് ആദർശാശ്രമം. ആദർശത്തെ പരിപാലിക്കുന്നിടമാണ് ആദർശാശ്രമം. സത്യസ്വരൂപൻ സ്ഥിരമായി വാഴുന്ന ചിത്തമല്ലോ മഹാസന്നിധാനം. സത്യസ്വരൂപന്റെ സ്ഥിരമായ വാസമുള്ള ഹൃദയമാണ് മഹാദേവാലയം. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരാൾ വിട്ടുമാറി നിന്നാൽ എങ്ങനെയായിരിക്കും അതിന്റെ അവസ്ഥ? രാവിലെ ഒരു വീട്ടമ്മ ഇരുനാഴി അരി എടുത്ത് കഴുകി അടുപ്പത്തിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് വേവാറായി. അപ്പൊ അതെടുത്ത് നോക്കി, അല്പം കൂടി കഴിഞ്ഞാൽ ഊറ്റാം. അത് കഴിഞ്ഞാൽ അതിന്റെ ചൂട് മാറുമ്പോ ഉപയോഗിക്കാം. അപ്പോഴാണ് ആ അടുപ്പുകല്ലിൽ ഒരു മൂന്നാല് അരി ഇരിക്കുന്നു. ഇട്ട സമയത്ത് എങ്ങനെയോ താഴെ പോയതാണ്. നമ്മുടെ നിയമപ്രകാരം ജീവിക്കുന്നവരുടെ കയ്യിൽ നിന്ന് അങ്ങനെ പോകാൻ പാടില്ല. അത് വളരെ പ്രത്യേകമായി അറിയിച്ചിട്ടുള്ളതാണ്. ഒരു മണി അരി പോലും അശ്രദ്ധമായി കളയാൻ പാടില്ല. കാരണം ഒരു മണി അരി എടുക്കാനില്ലാതെ വിഷമിച്ച സന്ദർഭം നമുക്കുണ്ട്. നമ്മുടെ വീടുകളിൽ അങ്ങനെ അശ്രദ്ധ മൂലം ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല. എന്നാൽ ഈ കാര്യത്തിന് ഉദാഹരണമായി ഞാൻ പറയുകയാണ്, മൂന്നാല് അരി വെളിയിൽ പോയി അടുപ്പുകളിൽ ഇരിക്കുകയാണ്. ഈ അടുപ്പിന് ഈ കലത്തിനകത്ത് കിടക്കുന്ന അരിയുടെ വേവും അടുപ്പുകളിൽ ഇരിക്കുന്ന അരിയുടെ വേവും തമ്മിൽ പരിശോധിച്ചാൽ അടുപ്പുകളിൽ ഇരിക്കുന്ന അരിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. തീയുടെ ചൂട് കൊണ്ട് അല്പം ചൂടുണ്ടായി എന്നുള്ളതല്ല അത് വേവുന്നില്ല. തീയുടെ ചൂട് കൊണ്ട് അല്പം ചൂടായി ചൂടായി എന്നുള്ളതല്ലാതെ വേവുന്നില്ല. ഇതുപോലെ നിയമത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞ് നിൽക്കാൻ ഒരാൾ ശ്രമിച്ചാൽ ഗുരുനാഥൻ ഒരു ആത്മാവിനെ ഉയർത്തി വളർത്തി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ശ്രമം പാഴായി പോവുകയാണ്. ഏറ്റവും വലിയ ഗുരുനിന്ദയാണ്. അതുകൊണ്ട് നിയമം പാലിച്ചുകൊണ്ട് കർശന ബുദ്ധിയോടുകൂടി നിർബന്ധമായി വ്രതമെടുത്ത് ജീവിക്കുവാൻ നിങ്ങൾ തീരുമാനമെടുക്കണം. നിയമം പാലിച്ചുകൊണ്ട് കർശന ബുദ്ധിയോടുകൂടി നിയമം പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾ തീരുമാനമെടുക്കണം. നിർബന്ധ വ്രതത്തോടുകൂടി ജീവിക്കുവാൻ തീരുമാനിക്കണം. നിർബന്ധ വ്രതത്തോടുകൂടി ജീവിക്കുവാൻ നിർബന്ധമായി അറിവിനെ പാലിക്കുവാനുള്ള തീരുമാനമാണ് വ്രതം. നിർബന്ധമായ അറിവിനെ പാലിക്കുവാനുള്ള തീരുമാനമാണ് വ്രതം. ആ വ്രതമാണ് നിങ്ങളിലേക്ക് ദാനം ചെയ്തിരിക്കുന്നത്. ആ വ്രതം പാലിച്ച് ജീവിക്കുമ്പോഴാണ് ഗുരുവിന്റെ അധിവാസം ഉണ്ടാകുന്നത്. ആ അധിവാസത്താലാണ് ആനന്ദം ഉണ്ടാകുന്നത്. ആ ആനന്ദം നിങ്ങളിൽ ഉണ്ടാകണമെങ്കിൽ സർവ്വതാനിയമം പാലിച്ച് ജീവിക്കണം. ഒരു വിട്ടുവീഴ്ചകളും ചെയ്യാൻ പാടില്ല. കർശന ബുദ്ധിയോടുകൂടി അതെല്ലാം പാലിക്കണം. കർശന ബുദ്ധിയോടുകൂടി അതെല്ലാം അതിൽ നിന്നൊരു വിട്ടുവീഴ്ച വരുത്തിയാൽ വെളിയിൽ കിടന്ന അരിയുടെ അവസ്ഥ പോലെയാണ്. അറിയേണ്ടത് അറിയുന്നില്ല, അനുഭവിക്കേണ്ടത് അനുഭവിക്കുന്നില്ല, ആനന്ദിക്കേണ്ട പോലെ ആനന്ദിക്കുന്നില്ല. അങ്ങനെ ആയിത്തീരരുത്. പോരായ്മകൾ എന്തെങ്കിലും വന്നാൽ അത് ഗുരുവിൻപാകെ അറിയിച്ച് തെറ്റുകൾ വന്നാൽ അത് ഗുരുപാതെ അറിയിച്ച് തെറ്റുകൾ
മാലിന്യങ്ങളെല്ലാം പുരട്ടി ആ അജ്ഞാനത്തിൽപ്പെട്ട് ഇങ്ങനെ വരുന്നവരെ കുളിപ്പിക്കാൻ ഇവിടെ ഒരു പ്രത്യേക തടാകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വരുന്നവരെ കുളിപ്പിക്കാൻ ഇവിടെ ഒരു പ്രത്യേക തടാകം. അതുകൊണ്ട് എന്തെങ്കിലും ഒക്കെ പോരായ്മകൾ ആരിലെങ്കിലും വന്നാൽ അങ്ങനെ വരാൻ പാടില്ല, അഥവാ വന്നാൽ ഓ ഇങ്ങനെയൊക്കെ ആയിപ്പോയി ഇനി ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ആരും തീരുമാനിക്കരുത്. ഇവിടെ വന്നത് അറിയിച്ച് അതിനെ പരിഹരിച്ച് വീണ്ടും വീണ്ടും ആനന്ദത്തിൽ ചേർന്ന് ജീവിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. വീണ്ടും വീണ്ടും ആനന്ദത്തിൽ ചേർന്ന് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇവിടെ ഒരു പ്രത്യേക ജലാശയം അഥവാ ഒരു തടാകം നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. പ്രത്യേക ജലാശയം അഥവാ തടാകം നിർമ്മിച്ചു. അതിന്റെ പേരെന്താണ്? ജ്ഞാനമാം തടാകത്തിൽ ഇറങ്ങി കുളിക്കുന്നോർക്ക് എന്ന് വിചാരിച്ച് പോരായ്മ വരുത്തിയിട്ട് ദിവസവും ഇവിടെ ഒന്ന് കുളിച്ചോളാം എന്ന് വിചാരിക്കുകയും ചെയ്യരുത്. ആ തടാകത്തിന്റെ പ്രവർത്തനമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ലോകജീവിത കർമ്മങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ വന്നുപോയ കുറവുകളെയും മാലിന്യങ്ങളെയും കഴുകി ആത്മാവിനെ ശുദ്ധീകരിക്കുവാനുള്ള ആത്മജ്ഞാന അഭിഷേകമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ എല്ലാവരും ഇത് പൂർണ്ണമായി ഗ്രഹിച്ചുകൊണ്ടല്ല ഇരിക്കുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നാൽ നിങ്ങളുടെ ചെവികളിലൂടെ ഇത് ഹൃദയാന്തർഭാഗത്തേക്ക് ഭവിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളിൽ ആ അഭിഷേകം നടന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സുകൊണ്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് വേർതിരിച്ചതിനെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിവില്ല. മനസ്സുകൊണ്ട് ചിന്തിച്ച് ബുദ്ധി കൊണ്ട് വേർതിരിച്ചതിനെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിവില്ല. എല്ലാവർക്കും കഴിവില്ല. എന്നാൽ ആ കഴിവില്ലാത്തവരെ പോലും ആത്മനാഥൻ തന്റെ ജ്ഞാനതടാകത്തിൽ ഇറക്കി കുളിപ്പിച്ചെടുക്കുകയാണ്. എന്തിനു വേണ്ടി? ആത്മശുദ്ധിയും ആനന്ദവും ഉണ്ടാകാൻ വേണ്ടി. ആത്മശുദ്ധിയും ആനന്ദവും ഇതുപോലെ കരുതുവാൻ വർണ്ണനാതീതമായ മഹാകാരുണ്യമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വർണ്ണനാതീതമായ മഹാകാരുണ്യമാണ് അത് അനുഭവിക്കുവാൻ ഹൃദയമൊരുക്കുക. അതിനായി വ്രതം അനുഷ്ഠിക്കുക. അതിനായി നിയമങ്ങൾ പാലിക്കുക. അതിനായി നാമം സ്തുതിക്കുക.
സർവശക്തി നിങ്ങളിൽ നിറഞ്ഞ് കാരുണ്യവാനായി വാഴുമാറാകട്ടെ. ഇപ്പോൾ നിങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന 12 വെള്ളിയാഴ്ചയുടെ ഈ പ്രാവശ്യത്തെ 10ാമത് വെള്ളിയാഴ്ചയും അനുഷ്ഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു വെള്ളിയാഴ്ച കൂടി കഴിഞ്ഞാൽ നമ്മുടെ മഹാതീർത്ഥാടനം ആരംഭിക്കുകയാണ്. ആദ്യം അറിയിച്ചതുപോലെ ഇപ്പോൾ നമ്മുടെ യുഎഇയിൽ ഇന്നേ ദിവസം ഇരുപിടിക്കെട്ടുകൾ നിറച്ച് അവിടെ നിന്നും ആത്മാക്കൾ യാത്ര തിരിക്കും. അതുപോലെ പല വിദൂര സ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ സന്താനങ്ങൾ യാത്ര തിരിക്കാനുണ്ട്. ഈ നമ്മുടെ പ്രദേശമാകുന്ന കേരളത്തിനകത്തു നിന്നും അനവധി ആളുകൾ വന്നു ചേരാനുണ്ട്. അവിടങ്ങളിലെല്ലാം നടക്കുന്ന ഇരുമുടിക്കെട്ട് നിറയ്ക്കൽ ചടങ്ങും മറ്റു പ്രാർത്ഥനകളും അന്നദാനവും എല്ലാം സർവശക്തിയും ദൂതന്മാരും എഴുന്നള്ളിന്നുകൊണ്ട് നടത്തുമാറാകട്ടെ. യാത്രയിലുടനീളം മഹാശക്തി കാവലായിരിക്കട്ടെ. സർവാത്മാക്കൾക്കും വാഹനങ്ങൾക്കും കാവലായിരിക്കട്ടെ. സർവവീഥികളും ശുഭാനന്ദ തീർത്ഥാടനത്തിനായി ഒരുക്കപ്പെടട്ടെ. പ്രകൃതി അതിനായി ഒരുക്കപ്പെടട്ടെ. ശുഭാനന്ദ വിളംബര ഗോപുരം നിർമ്മിക്കുന്നു. ഉന്നതമായതിന്റെ കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. സർവദാ ദേവീ ദേവന്മാരും ദൂത പരമ്പരകളും എഴുന്നള്ളി നിൽക്കുന്നു. വിശ്വകർമാവ് പ്രത്യക്ഷമായി നിന്ന് കർമ്മിക്കുന്നു. സർവ്വതും നടത്തുന്നു. സർവരിലും ഉൾപ്രവേശിച്ചു നിൽക്കുന്നു. അനന്തമായതിന്റെ മഹാഭംഗി ആസ്വദിക്കുവാൻ ദേവീദേവന്മാരെത്തിക്കൊണ്ടിരിക്കുന്നു. അവരെ സ്ഥിരവാസം ചെയ്യുന്നവരും അനേകരുണ്ട്. ഓ, എല്ലാം ഉന്നതമായി ഇതാ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ മനുഷ്യ മനസ്സുകൾക്ക് ആഘോഷിക്കുവാൻ ഹൃദയം നിറച്ച് ആനന്ദിക്കുവാൻ മഹാക്ഷേത്രമായത് ഉയർന്നു വരട്ടെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കണ്ട് ആനന്ദിക്കുവാൻ ഇടയായിത്തീരട്ടെ. എന്റെ ഹൃദയശാസ്ത്രത്തെ പകർന്നു നൽകുവാനായി നിയോഗിച്ചിരിക്കുന്ന ആത്മദീപത്തെ അതിനുബോധമായി നിന്ന് കർമ്മിക്കുന്ന രാജഗോപാലിനെ സ്തപതികളെ ശില്പികളെ സർവസാധന സാമഗ്രികളെ എന്റെ ഓമന കുഞ്ഞുങ്ങളെ സർവരെയും കരുതി രക്ഷിക്കട്ടെ. ഉന്നതമായി അത്യുന്നതമായി മഹാചൈതന്യവത്തായി ജഗദീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം നിങ്ങൾ ഓരോരുത്തരും അർപ്പിച്ച സർവനേർച്ചകളും ഇതാ സ്വീകരിച്ചിരിക്കുന്നു. സർവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇന്നേ ദിവസം ഈ ആദർശത്തെ സ്വീകരിച്ച് സത്യം ചെയ്തിരിക്കുന്ന എന്റെ ഓമന മിത്രങ്ങളെ ഇതിനെ പാലിച്ച് ജീവിച്ച് ആനന്ദിക്കുവാൻ ജഗദീശ്വരൻ മരണം വരെ നിങ്ങളെ കരുതി വളർത്തട്ടെ. ഇനിയും ആഗ്രഹിച്ച് നിലകൊള്ളുന്നവരെ ഇതിലേക്ക് ചേർക്കുവാൻ ജഗദീശ്വരന്റെ കാരുണ്യം ഉണ്ടാകട്ടെ. എല്ലാ സന്താനങ്ങളെയും ഇതാ ദർശിക്കുകയാണ്. ഇതേ